ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ഡ്രോമിംഗ് വിത്ത് സായി. ഇന്ന് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയനും കൂടെ ഞങ്ങൾ ഒരു ചെറിയ യാത്രയ്ക്ക് പോവുകയാണ്. രാവിലെ ഏകദേശം 6:30 ആയുള്ളൂ. നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേരാണ് എണ്ണപ്പന എന്നാണ് ജയ എന്നെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ സ്ഥലത്തൊരു സ്ഥലം ഉണ്ടാവും എനിക്കറിയാൻ വയ്യ. പക്ഷെ അവിടെ കാണുന്ന സാധനങ്ങൾ നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തിരക്കി പോവുകയാണ്. ജയൻ്റെ ബുള്ളറ്റിൽ ഗൂഗിൾ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സ്ഥലം കണ്ടു കേട്ട തിരി ഞാൻ നിങ്ങൾക്ക് ബാക്കി വീഡിയോ ചെയ്യാം. താങ്ക്സ് അലോട്ട്. അങ്ങനെ നമ്മൾ ഇതാ വണ്ടി ഓടിച്ചോട്ടിച്ച് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കയറി ഒത്തിരി ദൂരെയാണ് നമ്മൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞ് വന്ന്. ഇനി ഞാൻ ആ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇപ്പോൾ സമയം കറക്റ്റ് പറഞ്ഞാൽ ഒരു 6:40 6:30 ആയിട്ടുണ്ട് രാവിലെ. ഇപ്പോൾ ബാക്കിൽ സൂര്യോദയം നടക്കുന്നുണ്ട്. കാണാം ഇവിടെ ഒരു ചെറിയ ഒരു പഴയ ക്ഷേത്രം പോലെയോ അല്ലെങ്കിൽ താഴെ ഒരു ചെറിയ വിളക്കൊക്കെ വച്ചിരിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ താഴോട്ട് പോകുന്നതിൻ്റെ വീഡിയോയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ സ്ഥലത്തിൻ്റെ എണ്ണപ്പന എന്നാണ് ഈ സ്ഥലത്തിനെ പറയുന്നത്. ചിതറയൊക്കെ വന്നിട്ട് ചോദിച്ചാൽ മതി. അതായത് ആറ്റിങ്ങലിനൊക്കെ വരുമ്പോൾ ആറ്റിങ്ങൽ, കിളിമാനൂർ, കടക്കൽ, ചിതറ അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ആ ഫ്രണ്ട് പോകുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. പൊന്മുടിയിലേക്ക് മുകളിലോട്ടൊക്കെ പോകുന്നത് പോലെ ഉള്ള ഒരു സ്ഥലമാണ്. സാധാരണ ചില സമയത്തൊക്കെ വരുമ്പം അവിടെ മഞ്ഞൊക്കെ ഉണ്ടാവും. അത് എപ്പോഴും അല്ല, റയറായിട്ടാണ്. പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ വീഡിയോ കാണാൻ മനസ്സിലാവും. അങ്ങ് ദൂരെയായിട്ട് കുറേ മലകളും പാറകളും ഒക്കെ കാണാനാവും. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഓഫ് റോഡാണ്, റോഡിങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. ഈ സ്ഥലത്തിൻ്റെ പേര് എണ്ണപ്പന എന്നാണ്. എണ്ണപ്പന വളർത്തൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ പതുക്കെ ബൈക്ക് ഓടിച്ച് നല്ല വഴിയാണ്. ഇതൊരു സിനിമാ ഷൂട്ടിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാത്തിനും പറ്റിയ രീതിയിലുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇതിനകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല. കാര്യം അതൊരു വേലി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. നടുക്കൂടെ ജസ്റ്റ് വണ്ടി ഓടിച്ച് പോവാം എന്നുള്ളത്. പൊന്മുടിയിലൊക്കെ കയറുന്ന കിട്ടുന്ന പോലത്തെ ഒരു തണുപ്പുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ സറൗണ്ടിങ്സ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടുപോകും. ഓരോരുത്തരത്തിൽ നിന്നും തുടങ്ങിയാണ്. ആദ്യം ജയിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ജയൻ്റെ ബുള്ളറ്റ് ഇരിപ്പോണ്ട് ഇവിടെ വിക്ടി വി ഫോർ വിക്ടറി നമ്മൾ എത്തിച്ചേർന്നതിന് സന്തോഷത്തിരിക്കുകയാണ്. അതൊന്ന് ഞാൻ ഒന്ന് കറങ്ങി കാണിച്ചു തരാം. അല്ല അവിടെ നിൽക്കുകയാണ്. പൊന്മുടിയൊക്കെ പോലത്തെ ഒരു നല്ല രസമുണ്ട്. നല്ല രസം, ഒരു ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ മല നിരയിൽ അതിനിടയ്ക്ക് മഞ്ഞും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു സ്ഥലം. ജയൻ്റെ അടുത്തോട്ടൊന്ന് പോകാൻ. ജയൻ അവിടെ ബുള്ളറ്റൊക്കെ
വണ്ടിയാക്കി നിപ്പുണ്ട്. നമ്മൾ വീണ്ടും ഈ വഴിയുള്ള യാത്ര മുന്നോട്ട് പോവുകയാണ് അല്ലേ. യെസ് പോട്ടെ. മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. അത്രയും രസമാണ്, സ്ഥലം കാണാനുമൊക്കെ നല്ല ഭംഗിയാണ്. എവിടെയൊക്കെ കുറച്ച് ലേയങ്ങളൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ പണിക്കാരൊക്കെ ഈ തോട്ടത്തിൽ എണ്ണപ്പണ തോട്ടത്തിൽ പണിയുന്ന ആൾക്കാരുടെ വീടുകളായിരിക്കും. ജയനെ കൊണ്ട് വണ്ടിയൊക്കെ ഓഫ് ചെയ്യിപ്പിച്ച് നല്ല വൃത്തിയായിട്ടൊരു മൊബൈലിലൊക്കെ രണ്ടു മൂന്ന് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ നിന്ന് പോകൂ എന്നാണ് പറയണം. ജയൻ എന്താ ചാടി ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ നിന്ന്. അത്ര രസമുള്ള ദിവസം ഞാൻ മൊബൈലിലും കൂടെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിക്കും. കാര്യം അത്രയും നല്ലൊരു സ്ഥലം, ഒരു രക്ഷയില്ല. വിഷ്വലി നല്ല ആ അതെ, നമ്മളത്തി കൂടെ നേരത്തേക്ക് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉദയം കൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. സത്യത്തിൽ ഇവിടെ വരേണ്ടത് ഒരു ശകലം കൂടെ നേരത്തെയാണ്. അതായത് ഒരു രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഇത്രയും മലയുടെ ഇടയിൽ കൂടെ, മലയുടെയും മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ചുറ്റുമുള്ള മറ്റു വശങ്ങളോടെ ഒന്ന് കറങ്ങി കാണിച്ചത്. ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാക്കാനായിട്ട് എല്ലാ സാധ്യതകളും ഉള്ള ഒരു സ്ഥലമാണ്. എന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്നറിയാൻ വയ്യ. കാര്യം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഈ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളായതുകൊണ്ടായിരിക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെയൊന്നും പെർമിഷൻ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെയൊക്കെ ജസ്റ്റ് നല്ലൊരു സ്ഥലമാക്കി റിസോർട്ടൊക്കെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. റിസോർട്ടിലും ഗവൺമെൻറ് രീതിയിലുള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഞാനപ്പോൾ രണ്ട് മൊബൈലിലൂടെ രണ്ട് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ തുടരാം. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തു നിന്ന് പിന്നെ ആ റോഡ് മുന്നോട്ടിടക്കുകയാണ്. അത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ, അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്. ഈ റൂട്ട് വെറുതെ ജസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ ആറ്റിങ്ങലിൽ നിന്ന് നേരെ കിളിമാനൂർ വരെ, കിളിമാനൂരിൽ നിന്ന് കടക്കൽ നേരെ ചിതറ, ചിതറയിൽ നിന്ന് ഓയിൽ പാം റോഡ് അല്ലെങ്കിൽ എണ്ണപ്പന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോളർക്കൊക്കെ അത് പറഞ്ഞുതരും. അവിടെ ഒരു കുറച്ച് ഭാഗം ഓഫ് റോഡാണ്, വളരെ കുറച്ച് ഭാഗം. പക്ഷേ ബാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു വണ്ടികളൊക്കെ കൊണ്ടുവരുന്ന കാര്യം. പിന്നെ ജയൻ്റെ അഭിപ്രായത്തിൽ മഴയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കുറേ കൂടെ രസമാണെന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പം ഇപ്പോൾ മഴയില്ല, അപ്പോൾ മഴയത്ത് ഒരു ദിവസം ഇതേപോലെ പിന്നെ വീണ്ടും വന്ന് നിങ്ങളത് കാണിക്കാം. സത്യത്തിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് യാത്രകൾ പോകുന്നത്. കാര്യം കൊറോണ വന്നതിന് ശേഷം അങ്ങനെ യാത്രകൾ ഒട്ടും ഉണ്ടായിട്ടില്ല. അപ്പം ആ ഒരു ഇതിൽ നമുക്ക് സംബന്ധിച്ച് ഇത്ര നാൾ കാണാതിരുന്ന യാത്രകളൊന്നും നടത്താതിരുന്ന ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു യാത്ര നല്ല രസമാണ്, നല്ല ലൊക്കേഷനാണ്. കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനായിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഇറങ്ങിയ വഴിയിൽ ഒന്ന് കണ്ടു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷേ പറയാതെ യാത്രയും നല്ലൊരു സ്ഥലം. ഇപ്പം മുന്നോട്ടുള്ള റോഡ് കിടപ്പുണ്ട്, അത് എവിടം വരെ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി നമ്മളത് അങ്ങോട്ട് പോവുകയാണ്.